അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60:2. ഹോർ ഡാർക്ക്നെസ് ഷാൽ കവർ ദ എർത്ത് ആൻഡ് തിക് ഡാർക്ക്നെസ് ദ പീപ്പിൾസ് ബട്ട് ദ ലോർഡ് വിൽ അറൈസ് അപ്പോൺ യു And His glory will appear over you. Book of Isaiah, chapter 60, verse 2. സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ചില ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി ചില ആളുകളുടെയൊക്കെ ബിസിനസ്സൊക്കെ സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ ഒത്തിരിയേറെ തകർന്ന് അടിഞ്ഞു പോയപ്പോൾ ചിലർക്ക് ഇത് ഒരു മരിപ്പച്ചയായിട്ട് അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രതീക്ഷയുടെ തിരുനാളമായിട്ട് ഈ കോവിഡ് കാലം അവരുടെ സാമ്പത്തിക മേഖലയെ വളർത്തുന്ന ഒന്നായിട്ട് തീർന്നതായിട്ട് ചിലരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ലോകം മുഴുവൻ അന്ധകാരത്തിൽ പോയാലും കർത്താവിൻ്റെ പ്രകാശം എൻ്റെ മേലുണ്ടെങ്കിൽ കർത്താവ് എൻ്റെ മേൽ ഒതുക്കുകയും അവരുടെ മഹത്വം എന്നെ ദൃശ്യമാവുകയും ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു പൊക്കോളും. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം എന്നിൽ പ്രകടമാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മഹത്വം എൻ്റെ മേൽ ഉദിക്കണം, അത് എനിക്ക് എന്നെ പ്രകാശിപ്പിക്കണം. അതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചേ മതിയാകൂ. ഈ ദിവസങ്ങളിൽ കൂടുതൽ വിശുദ്ധിയോടുകൂടി കൃപയോടുകൂടി അവിടത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷകളിലൂടെ, അത് ബാഹ്യ മേഖലകളിലൂടെ അല്ല മറിച്ച് ആത്മീയ മേഖലകളുടെ ഒരുക്കങ്ങളിലൂടെ കർത്താവിനെ പ്രീതിപ്പെടുത്തുവാനും അവിടുത്തെ മഹത്വം നമ്മിൽ പ്രകാശിതമാകുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനത്തെ നമുക്ക് അന്വർത്ഥമാക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അവിടുത്തെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹവും ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലങ്കിയിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.